ഒരച്ഛൻ്റെ കീഴിൽ വളർന്നു വരുന്ന ഒരു ക്രിസ്ത്യാനിയോട് നമ്മൾ പറഞ്ഞ അവര് നമ്മളെ കള്ളപ്രവാചകരെന്ന് വിളിക്കും. തീർച്ചയായിട്ടും. പക്ഷെ ശരിക്കും ഈ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കണ ഇവരല്ലേ ശരിക്കുള്ള കള്ളപ്രവാചകർ? ആണ്, തീർച്ചയായിട്ടുമാണ്. അത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് വന്ന് അദ്ദേഹം ആത്മീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ സമയത്ത് യേശുവിനെ ഏറ്റവും കൂടുതൽ എതിർത്തതാരാ? പള്ളിക്കാർ. അന്നത്തെ പുരോഹിതന്മാരാണ്, അന്നത്തെ മഹാപുരോഹിതന്മാരാണ്, അന്നത്തെ മതവക്താക്കളാണ്. അവസാനം ജീസസിനെ അവരെന്ത് ചെയ്യുന്നു എന്നാണ് ബൈബിള് പറയുന്നത്? ഉപദ്രവിച്ചു, അല്ലെങ്കിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തെ യേശുവിനെ അവരെന്താ വിളിച്ചോണ്ടത്? യേശുവിനെ ശരിക്കും മതവക്താക്കൾ, അന്നത്തുള്ള മതവക്താക്കൾ എന്താ അഭിസംബോധന ചെയ്തിട്ടുണ്ട്? ഇവനിൽ ഭൂതമുണ്ട്, ഇവൻ ഈ ഭൂതത്തിൻ്റെ തലവനെ വെച്ചിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നല്ലേ. അപ്പോൾ യേശുവിനെ ശരിക്കും അന്നത്തെ മതവക്താക്കൾ ആരാക്കി? ഭൂതങ്ങൾ അല്ലെങ്കിൽ സാത്താനെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജീസസിനെ മതവക്താക്കൾ പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ ഇന്ന് ആ ജീസസ് ആരായി? ഇന്ന് ശരിക്കും ദൈവതുല്യനായ ഒരു വ്യക്തിയായിട്ട് മാറി. ഇന്ന് ജീസസിനെ അംഗീകരിക്കാൻ ആളുണ്ട്, പക്ഷെ അന്ന് അംഗീകരിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ നമ്മളും ഈ കാലഘട്ടത്തിൽ ജീസസ് പറയുന്ന ചെയ്ത അതേ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മൾ ആർക്കനുകൂലമായി നിൽക്കുന്നത്? ദൈവത്തിനനുകൂലമായി നിൽക്കുന്നത്. നമ്മൾ ആർക്കനുകൂലമായി നിൽക്കുന്നത്? ജീസസിനനുകൂലമായി നിൽക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആര് പഠിപ്പിച്ചതാ? ജീസസ് പഠിപ്പിച്ചതും അതിലും മികച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, റൈറ്റ്? പക്ഷേ ഇതാരും അംഗീകരിക്കത്തില്ല. അന്നത്തെ പോലെ യഹൂദ മതത്തിലുള്ള വക്താക്കൾ അംഗീകരിക്കാത്തതുപോലെ ഇന്നുള്ള മതവക്താക്കൾ ഇത് അംഗീകരിക്കത്തില്ല. അംഗീകരിച്ചാൽ അവർക്കുള്ള നിലനിൽപ്പിന് പ്രശ്നമാവും. അപ്പം എന്താ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുക, എന്താ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. അപ്പം അങ്കിൾ പറഞ്ഞല്ലേ ഈ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഈ അച്ഛന്മാർക്കുള്ള പഠിപ്പിക്കുന്ന എല്ലാം തെറ്റാണ്, ഓക്കെ. അപ്പം ആ രീതിക്ക് പഠിച്ചുവരുന്ന ബിസിനസ് മൈൻഡായിട്ട് വരുന്ന ഒരു അച്ഛനെ നമ്മളെ പള്ളിയിൽ നിന്ന് എന്താ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണോ? അത് നമ്മൾ ആ അച്ഛനോട് തന്നെയല്ലേ ചോദിക്കേണ്ടത്? നമ്മളിങ്ങനെ പരസ്പരം ചോദിക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ആരാ? ഓക്കെ, നമുക്ക് ചോദിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചോദ്യം ജനങ്ങളോട് നമ്മളിങ്ങനെ ചോദിച്ച് വിടാം നമുക്ക്. ഇല്ല, ഇന്ന് മതവക്താക്കളായിട്ടുള്ള അച്ഛന്മാർ ഉപദേശിക്കുമ്പോൾ എന്ത് യോഗ്യതയാണ് അവർക്ക് ഇത് ഉപദേശിക്കാനായിട്ടുള്ളതെന്ന് നമുക്കിങ്ങനെ ചോദിച്ച് വിടാം. പക്ഷേ നമ്മളെ കള്ളപ്രവചകരായിട്ട് നമ്മളെ അവർ കള്ളപ്രവചകന്മാരാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ജനങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മൾ ഉപദേശിക്കുന്നതെല്ലാം ദുരുപദേശമാണെന്നും നമ്മൾ പ്രചരിപ്പിക്കുന്നതെല്ലാം വ്യാജമായ കാര്യങ്ങളാണെന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവവിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ അവരെ ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആൽഡ്രനോടൊരു സംശയം ചോദിക്കാം. ആൽഡ്രൻ ഇന്നും പള്ളിയിൽ പോകുന്നുണ്ട്, അപ്പനും അമ്മയൊക്കെ പറഞ്ഞതുകൊണ്ടും ഒരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ടും പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോകണം, ഒരു ഫെലോഷിപ്പിന് വേണ്ടി പള്ളിയിൽ പോകണം, കാരണം നമുക്ക് നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ അവിടെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല പള്ളിയിൽ പോകേണ്ടത്, എന്തിനു വേണ്ടിയാ? ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് പോവുക, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ആൽഡ്രൻ ഇപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് പള്ളിയിൽ സോ കോൾഡ് ആരാധന അല്ലേ അങ്ങനെയല്ലേ പറയുന്നത്, ആരാധനയ്ക്ക് പോകണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ പള്ളിയിൽ നടക്കുന്ന ആരാധനയെക്കുറിച്ച് ആൽഡ്രൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയാം. അതിനു മുമ്പ് ആൽഡ്രൻ്റെ ഒരു ഒപ്പീനിയൻ, ആരാധന എന്ന് പറയുമ്പോൾ ആൽഡ്രൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ പണ്ടും ഇപ്പോഴും ഉള്ള ചിന്ത എന്താണ്? ആരാധന എന്ന് പറയുമ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? പണ്ടും ഒരേപോലെയാണ്, ഇപ്പോഴും ഒരേപോലെയാണ്, ഒരു മാറ്റമില്ല. ഒരു എന്താ ഈ ടൈം ടേബിൾ ഇട്ട് വയ്ക്കൂലേ, അതുപോലെ ഓരോ പീരീഡും ഇന്ന ഇന്ന സമയം ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എന്താ ഒരു ടൈം ടേബിളായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തുടങ്ങുന്ന ഒരു പാട്ട്, പിന്നെ പ്രാർത്ഥന, പിന്നെ കാണിക സമയം, മധ്യസ്ഥ പ്രാർത്ഥന, ഇങ്ങനെ ഒരു ടൈം ടേബിൾ ക്രമമുണ്ട്. ശരിക്കും അപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ക്രമമൊക്കെ ഉണ്ട് എനിക്കറിഞ്ഞു വിടാ ഇല്ല, ഉറപ്പായും ഇല്ല. കാരണം കർത്താവിൻ്റെ അടുത്ത് നമ്മൾ തുറന്ന മനസ്സോടെ പോവുക, അപ്പനാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലാതെ നമ്മൾ ആയിട്ട് എന്താ ഇതേപോലെ ഒരു പള്ളിയിലെ ഒരു ഇതല്ല. ശരിക്കും എനിക്ക് അന്ന് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഓക്കെ, ഞാൻ അവിടെ പോയി. പക്ഷെ ശരിക്കുള്ള ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ പള്ളിയിൽ പോകുമ്പോ മണ്ടത്തരായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇന്ന് നടക്കുന്ന ആരാധന ദൈവത്തിന് പ്രസാദകരമായ രീതിയിലാണോ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണോ? മനുഷ്യർക്ക് വിളങ്ങേണ്ട. അപ്പോൾ പള്ളിയിൽ നടക്കുന്ന ആരാധന ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടും മനുഷ്യൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടും മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അനുഷ്ഠാനങ്ങളാണ് പള്ളിയിൽ നടക്കുന്ന ആരാധന. പക്ഷേ ഒന്നും എന്താ യഥാർത്ഥത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെയോ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഒന്നും അല്ല. അല്ല. ഓക്കെ, അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം, ആൾക്കാരുടെ ചിന്തയ്ക്ക് വേണ്ടി പറയുവാണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ കൊയറുണ്ടല്ലേ, പള്ളിയിൽ കൊയറുണ്ട്. ഈ പള്ളിയിലെ കൊയറുകൾ പാടുന്നതെല്ലാം ആരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്? ദൈവത്തെ പുകഴ്ത്താനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനെന്നൊക്കെ പറയുന്നത്.
അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനായി പാട്ട് പാടുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച പ്രാക്ടീസ് ചെയ്ത് പാടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കോയറിലുണ്ടായിരുന്നു, അതുകൊണ്ട്. നീ കോയറിലുണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ അറിയാം. അപ്പോൾ കോയർ പ്രാക്ടീസ് ഉണ്ട്. ഓക്കെ, മാസ് കൊയറൊക്കെ വരുമ്പോഴത്തേക്ക് മാസങ്ങളോളം പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഈ മാസ് കൊയറിലും അങ്ങനെയുള്ള കൊയറിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഈ പ്രാക്ടീസ് വെച്ചിരിക്കുന്നത് നന്നായി പാടാൻ വേണ്ടിയിട്ടാണ്. പാടാത്തവരെ പുറകിലും ഒക്കെ, പാടുന്നവരെ ഫ്രണ്ടിൽ വെച്ചിട്ട് നന്നായി പാടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നന്നായി പാടുന്നു എന്ന അഭിപ്രായം പറയുന്നത് ദൈവമാണോ മനുഷ്യരാണോ? മനുഷ്യരാണ്. അപ്പോൾ ഇവരാരെയാണ് പ്ലീസ് ചെയ്യുന്നത്? മനുഷ്യരെയാണ്. മനുഷ്യരെയാണ്. അപ്പോൾ അവർക്ക് ആരുടെ അപ്രീസിയേഷൻ മതി? മനുഷ്യരുടെ അപ്രീസിയേഷൻ മതി. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പാട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പാടണമെന്നാണോ, അതോ ഹൃദയം കൊണ്ട് പാടണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഹൃദയം കൊണ്ട് പാടണം. അപ്പോൾ ഹൃദയം കൊണ്ട് പാടുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അതെ. പക്ഷേ കേൾക്കാൻ ഇമ്പമായി താളത്തിൽ ശ്രുതി മനോഹരമായി പാടുന്നത് ആർക്ക് കേൾക്കാൻ വേണ്ടിയാ? മനുഷ്യർ കേൾക്കാൻ വേണ്ടിയാ. അപ്പൊ ഇന്ന് ഇന്നത്തെ കൊയർ പാടുന്നതെല്ലാം ആർക്ക് വേണ്ടിയാ? മനുഷ്യർക്ക് വേണ്ടി. ഉറപ്പാണ്? ഉറപ്പ്. ഒരു കൊയറിലെ മെമ്പർ എന്നുള്ള നിലയിൽ നിനക്ക് അത് വ്യക്തതയോട് കൂടെ പറയാൻ പറ്റും. അതെ. ഓക്കെ. അപ്പൊ എപ്പോഴെങ്കിലും നീ കൊയറിൽ നിന്ന് പാടുമ്പോഴത്തേക്ക് നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് അങ്ങനെ അങ്ങനെ ഇഴുകിച്ചേർന്ന് പാടിയത് എന്തെങ്കിലും അനുഭവം നിനക്കുണ്ടോ? ഇല്ല ഇല്ല, തൊട്ടടുത്തിരിക്കണേ പതുക്കെ പാട് പതുക്കെ പാടുന്ന അല്ല. നമുക്ക് കോയറിന് പാടാൻ തന്നെ പേടിയാണ്. കാരണം നമുക്ക് നോട്ടുണ്ട്, നോട്ട് വെച്ചേ പാടാൻ പറ്റുള്ളൂ. ഡോറെമിഫ ആ നോട്ടെല്ലാം നോക്കി ഫോർ പാർട്സിൽ പാടും. ഫോർ പാർട്സിൽ പാടും. ഓരോരുത്തർക്കും ഓരോ പാർട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാസ് പാടുന്നവർ ബാസ് മാത്രമേ പാടാൻ പാടുള്ളൂ. മറ്റേ എന്ത് പറഞ്ഞത്, മറ്റേതിനെന്താ പറയുന്നത്, ടെന്നർ പാടുന്നവർ അത് മാത്രമേ പാടാവൂ. സ്ത്രീകൾക്ക് അതുപോലെ രണ്ട് സുപ്രാനയും ഓട്ടോയും ഉണ്ട്. അപ്പോൾ ആ ആ ട്യൂണിലെ പാടാവൂ, ആ ട്യൂൺ മാറാൻ പാടില്ല. സാറിങ്ങനെ നോക്ക്. ആ അപ്പം കർത്താവ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ ജെനുവിനായിട്ട് മാറണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ആരുടെ ഭാഗത്തു നിന്ന്? അപ്പൻ ഇത് ആഗ്രഹിക്കാത്തതുകൊണ്ട് ഈ പാട്ടും ഈ പിന്നെ കോലാഹലങ്ങളും ഈ രീതിയിലുള്ള മനുഷ്യന് വിളങ്ങേണ്ടുന്നതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ക്രമങ്ങളെല്ലാം മാറി ജെനുവിൻലി ദൈവത്തെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്പിരിറ്റ് കൊണ്ട് അങ്ങനെയല്ലേ ജീസസ് പറഞ്ഞ ശരിയായ ആരാധന? അത് നമ്മൾ പറഞ്ഞു വിടും. അച്ഛൻ ആദ്യം കയറുമ്പോൾ പുൽപ്പറ്റിൽ, പിന്നെ കാണിക്കുന്നതെല്ലാം കോപ്രായങ്ങളാണ്. ആദ്യം അച്ഛൻ പുൽപ്പറ്റിൽ കയറുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, ആ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ജീസസ് പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ ആ ഒരു സെൻറ്റൻസ് പറയുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ നടക്കുന്നതെല്ലാം മാനുഷിക കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് ജീസസ് ശരിക്കും പഠിപ്പിച്ച ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ഉദ്ദേശശുദ്ധി, ദൈവം നമ്മളിട്ടിരിക്കുന്ന ഉദ്ദേശശുദ്ധിയെ നിറവേറ്റുന്ന രീതിയിൽ നമ്മിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മളും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താ ഞാൻ എല്ലാം ചോദിക്കുക, അപ്പൻ ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട്. അപ്പം അതിലൊന്നും എത്താതെ വെറും കീടം പോലെ ശരിക്കും കിടക്കുമ്പോൾ അപ്പൻ്റെ ഹാർട്ട് ശരിക്കും അത് ഇവർക്കൊന്നും പറഞ്ഞ് മനസ്സിലാകത്തില്ല അല്ലേ. എന്താണ് ആ ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രീതിയിൽ അതപ്പൊതിച്ച് കിടക്കുന്ന ആൾക്കാരെക്കുറിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന വേദന എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് ഞങ്ങളാണ് ബെസ്റ്റ്, അന്ന് യഹൂദന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളാണ് അബ്രഹാമിൻ്റെ മക്കൾ, ഞങ്ങളാണ് ഇതിനെല്ലാം യോഗ്യർ എന്നൊക്കെ വെല്ലുവിളിക്കുന്നത് പോലെ അവരെ നോക്കി യേശു കർത്താവ് എന്താ പറഞ്ഞത്? സർപ്പസന്തതികളെ. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? സർപ്പസന്തതികളെ. അവരെന്താ പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങളാണ് ഏറ്റവും യോഗ്യർ, ബാക്കിയുള്ള നികൃഷ്ടരാണെന്ന് അവരവരെക്കുറിച്ച് പറയുമ്പോൾ ജീസസ് അവരെ നോക്കി പറയുന്ന പേര് വേറെ. സോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ ചില പാരമ്പര്യ സഭകളും അതുപോലെ ന്യൂജൻ ചർച്ചുകാരും ഒക്കെ പറയുന്നത് ഞങ്ങളാണ് യേശു വന്ന ഇപ്പം ഞങ്ങൾ ഉയരോടുകൂടെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന വ്യക്തികളാണ് ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും പ്രശ്നക്കാർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു റെവല്യൂഷനായിട്ടുള്ളൊരു കാര്യം നമുക്ക് ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ മനുഷ്യനിലുള്ളൊരു പരിവർത്തനം പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കാം, അങ്ങനെ നമുക്ക് കൺഫസ് ചെയ്യാം, അത് സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ.